ഹലോ ആൻഡ് വെൽക്കം ടു ഡ്രീമി ടു ഇറ്റ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ പർപ്പസ് മനസ്സിലാക്കാം. അപ്പം ഒരുപാട് ആൾക്കാർ കൂടുതൽ പർപ്പസ്, ലൈഫ് പർപ്പസ് എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ചിന്തിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് തിങ്കിങ് തിങ്കിങ് തിങ്കിങ്, അതായത് അതാണ് ഞാൻ ചെയ്താൽ ബെറ്റർ ആവുന്നത്, ഇതാണ് ഞാൻ ചെയ്താൽ ബെറ്റർ ആവുന്നത്. ബട്ട് ലെറ്റ് മീ ടെൽ യു, നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ് ചെയ്ത് നമ്മൾ അതിനകത്ത് മുന്നോട്ട് പോവാതെ ഒരു കാര്യത്തിനും നമുക്ക് നല്ല ഒരു വേറൊരു ലെവലിലേക്ക് നമുക്ക് മാറാൻ പറ്റില്ല. മാത്രമല്ല നമ്മൾ ആ ഒരു പോണ വഴിയിൽ തീർച്ചയായിട്ടും നമ്മുടെ പർപ്പസ്, നമ്മൾ ഈ ചൂസ് ചെയ്തതല്ല നമ്മുടെ പർപ്പസ്, അല്ലെങ്കിൽ ചൂസ് ചെയ്തതിനെക്കാട്ടും ബെറ്ററാണ് നമുക്ക് ചെയ്യേണ്ട കാര്യമെങ്കിൽ ഈ ഒരു വഴിയിലൂടെ നമുക്കത് കിട്ടും. അല്ല, വെറുതെ ചിന്തിച്ചിരുന്നുകൊണ്ടോ ഒന്നും ചെയ്യാതെ ഒരു ആക്ഷൻ എടുക്കാതെ ഉണ്ടോ? ആക്ഷൻ ഈസ് എനർജി. നമ്മളെ ഒരു ആക്ഷൻ കൊടുക്കുമ്പോൾ അതൊരു എനർജിയാണ്, അത് നമ്മളെ ചുറ്റുമുള്ള ആളുകളിൽ മുഴുവൻ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എനർജി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു എനർജിക്ക് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ഓപ്പർച്യൂണിറ്റീസിനെ കൊണ്ട് എത്തിക്കാനൊക്കെ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്കൊരു നല്ല ക്യാമറയില്ല, നല്ല മൈക്കില്ല, എങ്കിൽ കൂടിയും എനിക്കിതൊന്നും കിട്ടിയ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. എനിക്ക് കമൻസിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും നമ്മൾ സംസാരിച്ചത് നല്ല കൂട്ടുകാരെനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, എനിക്ക് സ്പീക്ക് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കിട്ടുന്നത് ഈ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ്. ഇത് ഞാൻ ചെയ്യാതിരുന്നെങ്കിൽ വരില്ല, ഞാനിത് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇതാണൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യുന്നതിന് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് പ്രൊഫഷണൽ വർക്ക്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ചില പ്രത്യേക വർക്കുകൾ ചെയ്യാൻ വേണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ജസ്റ്റ് ഡൂ ഇറ്റ്, അത് നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ വെറുതെ അങ്ങ് നമുക്ക് ചെയ്യുക. ആ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ പർപ്പസ് എന്താണോ അതിലേക്ക് നമ്മൾ പതിയെ പതിയെ എത്തിച്ചേരും. അതാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും ഒരു നമുക്ക് വേണ്ടുന്ന ഒരു അഞ്ചാറ് കാര്യങ്ങൾ എടുക്കുക, എഴുതുക, എന്നിട്ട് അതിനകത്ത് ക്രിയേഷൻ ഓറിയൻറ്റഡ് കാര്യങ്ങൾ, അതായത് അതാണ് നമ്മളെപ്പോഴും നമ്മുടെ പർപ്പസായിട്ട് എപ്പോഴും കൺസപ്ഷൻ അല്ല പറയാൻ പറ്റില്ല. കൺസപ്ഷൻ എല്ലാവരും ചെയ്യുന്നതാണ്. കൺസപ്ഷൻ ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഫുഡ് വേണം, നമുക്ക് എയർ വേണം, നമുക്ക് എല്ലാം വേണം, എല്ലാം കൺസ്യൂം ചെയ്യണം. ബട്ട് കൺസംഷൻ്റെ കൂടെ ക്രിയേഷൻ ഒരു ആസ്പെക്ട് ഉണ്ട്. ആ ഒരു ക്രിയേഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റിലാണ് നമ്മുടെ പർപ്പസ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ക്രിയേഷൻ ആയിരിക്കും, തീർച്ചയായിട്ടും അതൊരു ക്രിയേഷൻ ആണ്. ബട്ട് ആ ക്രിയേഷൻ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പം അതൊരു നല്ല പോസിറ്റീവ് രീതിയിലുള്ള ക്രിയേഷൻ. അപ്പോൾ ഒരു കത്തി ഒരു ഡോക്ടറിന് സർജറി ചെയ്യാനും ഉപയോഗിക്കാം, ഒരു കുറ്റവാളിക്ക് അത് വേറൊരു കുത്താനും ഒക്കെ ഉപയോഗിക്കാം, അറ്റാക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ല, നമ്മൾ എന്ത് കാര്യം എടുത്താലും അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് അതിൻ്റേതായ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിന് നോളജ് കിട്ടുമായിരിക്കും. ബട്ട് എങ്കിൽ കൂടി ചിലപ്പോൾ നിങ്ങളുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമായിരിക്കും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കണം, അതായത് ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള ഒരാൾക്കെങ്കിലും ഉപയോഗം ഉണ്ടാക്കാൻ സാധിക്കുമോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ഡൂയിങ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്, അതായത് അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യവും കൂടി ചെയ്യുക, പല രീതിയിൽ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ കാര്യവും കൂടി ലിസ്റ്റ് ഔട്ട് ചെയ്ത് ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ പറ്റുന്നതെന്ന് പറയുന്നില്ല, പറ്റാത്ത കാര്യങ്ങൾ തന്നെ താല്പര്യം ഉണ്ടെങ്കിൽ അത് പഠിച്ച് ചെയ്യാൻ ശ്രമിക്കും. ബട്ട് ടേക്ക് ആക്ഷൻ, ടേക്ക് ആക്ഷൻ, ടേക്ക് ആക്ഷൻ. ആൻഡ് വൈൽ യു ടേക്ക് ആക്ഷൻ, യു വിൽ ഓട്ടോമാറ്റിക്കലി ഫൈൻഡ് യു പർപ്പസ്. അതിന് വേറൊരു കാര്യത്തിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പർപ്പസിലേക്ക് നിങ്ങളെത്തും. ആൻഡ് ദിസ് വിൽ ഗിവ് യു, ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് കിട്ടും, അല്ലെങ്കിൽ മണി കിട്ടും. അപ്പം ഞാൻ ചെയ്ത എഡിറ്റിംഗ് വർക്ക്സിനകത്ത് എനിക്ക് അകപ്പാടം കിട്ടിയിട്ടുള്ളത് വളരെ തുച്ഛമായ രൂപയാണ്. ഒരു ചെറിയ വർക്കിനെ കിട്ടിയതാണ്. അല്ലാതെ തന്നെ പക്ഷേ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, ഒരുപാട് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതെല്ലാം നമ്മുടെ പ്രയോറിറ്റീസാണ്. നമുക്ക് ഹാപ്പിനെസ് വേണം, നമുക്ക് മണി മാത്രമല്ല, മണി നമുക്ക് വേണം, മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ എല്ലാ എനർജീസും വേണം, ഹാപ്പിനെസ് വേണം, പീസ് വേണം, ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു പർപ്പസ് ചെയ്യാതിരുന്നാൽ നമുക്ക് കിട്ടില്ല. നമ്മൾ വെറുതെ തിങ്ക് ചെയ്തെന്ന് പറഞ്ഞ് നമ്മുടെ ഓവർ തിങ്കിങ് കാരണം നമ്മുടെ ബ്രെയിൻ എല്ലാം കൂടെ പ്രശ്നമാവുന്നുള്ളതല്ല, നമുക്കതിൽ നിന്നും പോസിറ്റീവായിട്ട് ഔട്ട്കംസ് ഒന്നും കിട്ടില്ല. സോ തിങ്ക് വെരി ലെസ്. ഓഫ് കോഴ്സ് യു ഹാവ് ടു പ്ലാൻ, യു ഹാവ് ടു മേക്ക് തിങ്സ് ഹാവൻ. ബട്ട് എനി വേ, ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ എടുക്കുക, അതിനകത്ത് നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ, ജസ്റ്റ് ട്രൈ ഡൂയിങ് ഇറ്റ്, ജസ്റ്റ് ട്രൈ ഡൂയിങ് ഇറ്റ് ഇൻ ദ ഓൾ ഡിഫറെൻറ്റ് വേസ്. പറ്റുന്ന എല്ലാ രീതിയിലും പറ്റുന്ന വിവിധമായ രീതികളിൽ അത് ട്രൈ ചെയ്യുക. ആൻഡ് ഫൈനലി നിങ്ങൾ കറങ്ങി 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 നിങ്ങളുടെ പർപ്പസിൽ നിങ്ങൾ വന്ന് ഓട്ടോമാറ്റിക്കലി എത്തിക്കോളും. ആൻഡ് ദെർ ഈസ് ഒരു ബാഡായിട്ട് അങ്ങനെ ഒരു ജോലിയും ഒരു ബാഡായൊരു ജോലിയില്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ പോസിറ്റിവിറ്റീവ്സ് ഉണ്ട്. അപ്പം ചില കാര്യങ്ങൾ നല്ല കാര്യം ചെയ്തെങ്കിൽ കൂടുതൽ ഫേമസ് ആവാൻ സാധിക്കും, ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഫേമസ് ആക്കില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് സക്സസ്, സ്റ്റിൽ ഇറ്റ് ഈസ് എ പർപ്പസ്, സ്റ്റിൽ ഇറ്റ് ഗിവ്സ് യു പീസ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് ഡിഫറെൻറ്റ് തിങ്സ് ദാറ്റ് യു വാണ്ട് ടു ഡു. സോ ജസ്റ്റ് അത് മാത്രം ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇതണക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം, നമുക്ക് അതിൽ നിന്നൊക്കെ എല്ലാം അതിനകത്തെല്ലാം നല്ല പുതിയ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഗിവ് മീ എ ലൈക്ക്. ഓക്കെ, സോ കീപ് ഡ്രീമിങ് ആൻഡ് കീപ് ഡൂയിങ്. ലവ് യു ഡോട്ട്സ്. താങ്ക് യു.